സംസ്ഥാനതല പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം തിരുവിലാമരയിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു. ഭക്ഷണം പങ്കുവയ്ക്കുന്ന ഞാനാണെങ്കിലും പിന്നെ ആരൊക്കെയാ ശ്രദ്ധിക്കല്ലേ? എന്തിനാ പറയുന്നത്? രക്ഷകർത്താക്കൾക്കും ബോധ്യം പറഞ്ഞു, കുട്ടികൾക്കും ബോധ്യം പറഞ്ഞു. വെറുതെ പൈസ ചെലവാക്കിയിട്ട് കാര്യമുണ്ടോ? 82 കുട്ടികൾക്ക് വേണ്ടി 3,56,00,000 രൂപ ചെലവാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? 82 കുട്ടികളുള്ളൂ ഒരു മാസത്തിൽ. 3,56,00,000 രൂപ ചെലവാക്കി കാര്യമുണ്ടോ? ഉണ്ടോ? അതാണ് പറയുന്നത്. പറയുന്നത് വേറെ കേൾക്കാൻ കരുതല്ലോ. ഇത് പറയുന്നതിൻ്റെ ഉദ്ദേശം, തുടങ്ങുന്നതിൻ്റെ ഉദ്ദേശം ഉദ്ദേശത്തിലല്ലേ? സ്വന്തം കിട്ടി 75 വർഷം കഴിഞ്ഞില്ലേ? 76-ാം വർഷത്തിലേക്ക് പോവുകയാണ്. ഇപ്പോഴും നമ്മുടെ ഇന്ത്യയിലെ ഈ പാവപ്പെട്ട ആളുകളുടെ സ്ഥിതി തന്നെ വളരെ ദയനീയമാണ്. എന്നാൽ വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് കേരളത്തിലാണ്. കേരളത്തിലെ സ്ഥിതി ഇനിയും മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് വിദ്യാഭ്യാസം. തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ അധ്യക്ഷയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ദീപ എസ് നായർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആശാദേവി എൻ, വാർഡ് മെമ്പർ സ്മിത സുകുമാരൻ, പി ടി എ പ്രസിഡന്റ് അജിൽ തയ്യിൽ എന്നിവർ സംസാരിച്ചു. ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ ലിസ ജെ മങ്ങാട്ട്, പ്രധാന അധ്യാപകൻ ടി ജി സജ്ജി എന്നിവർ സന്നിഹിതരായിരുന്നു. കൂടുതൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകുന്ന സ്കൂളുകളായി മാറാൻ MRSകൾക്ക് കഴിയണമെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. മെച്ചപ്പെട്ട വിദ്യാഭ്യാസം പാവപ്പെട്ട കുട്ടികൾക്ക് നൽകിക്കൊണ്ട് അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് MRS എന്ന സങ്കല്പം തന്നെ ഉണ്ടാക്കിയെടുത്തതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു.